മുണ്ടക്കയം വൈസ് മെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ ട്രാവൻകൂർ റീജിയൻ ഡിസ്ട്രിക്ട് സിക്സിന്റെ പ്രോജക്റ്റായ മിസ്സി പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തലത്തിൽ ആരംഭിച്ച സൗജന്യ സാനിറ്ററി പാഡ് ഡിസ്പെൻസറിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും നടന്നു. കോട്ടയം ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എംഎൽഎ നിർവഹിച്ചു. മുണ്ടക്കയം വൈസ് മെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ ട്രാവൻകൂർ റീജിയണൽ ഡിസ്ട്രിക്ട് സിക്സിന്റെ പ്രോജക്റ്റായ സ്കൂളുകളിൽ സൗജന്യ സാനിറ്ററി പാഡ് ഡിസ്പെൻസറി സ്ഥാപിക്കുന്നതിന്റെയും പാഡ് വിതരണം ചെയ്യുന്ന പരിപാടിയുമായ മിസ്സിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. മുണ്ടക്കയം സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പൂഞ്ഞാറമല്ലി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിച്ചു. വേറിട്ട ഒന്നായി വിശേഷിപ്പിക്കാനും അതിൻ്റെ പേരിൽ പ്രത്യേകമായി ആത്മാർത്ഥമായി വൈസ്മൻ ഭാരവാഹികളെ അഭിനന്ദിക്കാനും ആമുഖമായി ഞാൻ ഈ വേദിയെ ഉപയോഗിക്കുകയാണ്. എന്നോട് സൂചിപ്പിച്ചത് സാധാരണ ഗതിയിൽ നിന്നും വ്യത്യസ്തമായി, എന്നാൽ ഏറ്റവും അധികം നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ആവശ്യകവുമായ ഒരു മേഖലയിൽ ആവശ്യമറിഞ്ഞ് സേവന രംഗത്തേക്ക് കടന്നു വരാനുള്ള വലിയ കാഴ്ചപ്പാടും ഒരു സാമൂഹിക പ്രതിബദ്ധതയുമാണ് വൈസ്മൻ ഇന്റർനാഷണൽ ഇതിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ഷമി അക്കാര്യം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും ആവശ്യകമായ സന്ദർഭങ്ങളിൽ അവർക്ക് ഏറ്റവും ആശ്വാസകരവും സൗകര്യപ്രദവുമായ ഒരു സാഹചര്യം സ്കൂളിൽ ഒരുക്കാൻ വൈസ്മൻ ക്ലബ്ബ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് ഏറ്റവും നല്ല നിലയിൽ അതിൻ്റെ നടപ്പിലാക്കൽ പ്രാവർത്തികമാകട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. വൈസ്മെൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഷെറി എം ജോസഫ്, ക്ലബ് പ്രസിഡന്റ് സാബു മാത്യു, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷാജി ചാണ്ടി തുണ്ടത്തിൽ, ഡിസ്ട്രിക്ട് മെനസ് കോർഡിനേറ്റർ റോസ്മി പ്രവീൺ, ബോബിന മാത്യു, ബിജു തോമസ്, ഡോക്ടർ കൃഷ്ണകുമാർ, അലക്സ് കാഞ്ഞിരപ്പള്ളി എഇഒ പി എച്ച് ശൈലജ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡംഗം ജിനീഷ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സും നടന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.